പ്രിയ ശ്രോതാക്കളെ, 1998 ഒക്ടോബർ 11-ാം തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ച വിശുദ്ധ എഡിസ്റ്റെയിൻ അല്ലെങ്കിൽ കുരിശിൻ്റെ സിസ്റ്റർ തെരേസ്യ ബെനഡിക്റ്റയുടെ തിരുനാൾ, തിരുസഭ മാതാവ് ഓഗസ്റ്റ് 9-ാം തീയതി ആഘോഷിക്കുകയാണ്. കർമ്മലിത സഭാംഗങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ആധുനിക യുഗത്തിന് ഒരു വലിയ മാതൃകയാണ്, ഒരു വലിയ മുതൽക്കൂട്ടാണ്. വ്യക്തിപരമായി ഈ വിശുദ്ധ എൻ്റെ ജീവിതത്തെയും ചിന്തകളെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. 1990 മുതൽ 1995 വരെയുള്ള കാലയളവിൽ ഈ വിശുദ്ധയെക്കുറിച്ച് പഠിക്കുവാനും അവൾ ജനിച്ചു വളർന്നതും പഠിച്ചതും ജീവിച്ചിരുന്നതുമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും ജർമ്മൻ ഭാഷ പഠിക്കുവാനും അവളുടെ മൂലകൃതികൾ വായിക്കുവാനും അവളുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി സംവദിക്കുവാനും 1995 എഡിസ്റ്റെയിനെ കുറിച്ചുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട ഡോക്ടറൽ പ്രബന്ധം ജർമ്മനിയിലെ വ്യൂർസ്ബർഗിലെ മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുകയും അതിനോടനുബന്ധിച്ച് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിക്കുകയുമുണ്ടായി. പിന്നീട് 1998 ജർമ്മനിയിലെ തന്നെ പേറ്റർലാങ് പബ്ലിക്കേഷനിൽ തിയോളജി ഓഫ് സഫറിങ് ഇൻ ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് സെൻറ് എഡിസ്റ്റെയിൻ, സഹനശാസ്ത്രം എഡിസ്റ്റെയിനിൻ്റെ ജീവിതത്തിലും പഠനത്തിലും എന്ന് പറഞ്ഞ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എഡിസ്റ്റെയിൻ്റെ ജനനത്തിൻ്റെ 1-ാം ശതാബ്ദിയുടെയും 1891 ഒക്ടോബർ 12 മുതൽ 1991 വരെ അവളുടെ ഗുരുവും മാതൃകയുമായിരുന്ന യോഹന്നാൻ ക്രൂസിൻ്റെ മരണത്തിൻ്റെ 4-ാം ചരമ വാർഷികവും അതിൻ്റെ സ്മാരകമായി എഡിസ്റ്റെയിൻ ഇന്നിൻ്റെ വിശുദ്ധ എന്ന പേരിൽ മലയാള ഭാഷയിൽ ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒക്ടോബർ 9-ാം തീയതി ഈ മഹാവിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മഞ്ഞുമ്മൽ ഫ്ലോസ് കാർമലിയുടെയും മഞ്ഞുമ്മൽ തിയോളജി കോളേജിൻ്റെയും ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ ഒരു പഠന പരമ്പരയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഈ പഠന പരമ്പരയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ എഡിസ്റ്റെയിൻ, കുരിശിൻ്റെ സിസ്റ്റർ ബെനഡിക്ട, യഹൂദ തത്വശാസ്ത്രജ്ഞ, പ്രാസംഗിക എഴുത്തുകാരി, ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞ, നിഷ്പാദുക കർമ്മലീത്ത സന്യാസിനി, രക്തസാക്ഷി. 1891 ഒക്ടോബർ 12-ാം തീയതി ജർമ്മനിയിലെ ബ്രസ്ലോവിൽ ജനിച്ചു. 1942 ഔഷിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു, രക്തസാക്ഷിത്വം വഹിച്ചു. എഡിസ്റ്റെയിൻ്റെ കൃതികളിൽ എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ് കുരിശിൻ്റെ ശാസ്ത്രം, ക്രോയിസസ് വിസൻഷാപ്റ്റ് എന്ന കൃതി. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. അവളുടെ മേലധികാരികളുടെ ആഗ്രഹപ്രകാരം കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ 400-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുകയായിരുന്നു ലക്ഷ്യം. 1942 ആഗസ്റ്റ് മാസം 2-ാം തീയതി ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ അതിൻ്റെ നിർമ്മിതിയിൽ ഏർപ്പെട്ടു. എന്നാൽ മുഴുവനാക്കുന്നതിന് മുമ്പേ ഈഡിത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. തനിക്ക് അനുഭവിക്കാനിരിക്കുന്ന സഹനത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്
രചിച്ചിട്ടുള്ള ഗ്രന്ഥമെന്ന നിലയിൽ ഇത് കേവലം യോഹന്നാൻ ക്രൂസിൻ്റെ ആശയ വിശകലനം മാത്രമല്ല പ്രത്യുത അവളുടെ ജീവിത അനുഭവവും കൂടിയാണ്. 1950 ഇഡിസ്റ്റൈൻ്റെ ഗ്രന്ഥസമാഹാരങ്ങളുടെ ഒന്നാം വാല്യമായി ഈ കൃതി പ്രസിദ്ധീകരിച്ചു. 1954 1983 പരിഷ്കരിച്ച രണ്ട് പതിപ്പുകൾ കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സകലത്തെ ദൈവശാസ്ത്രത്തിൻ്റെയും പ്രതിഭാസശാസ്ത്രത്തിൻ്റെയും ഫെനമനോളജി വെളിച്ചത്തിൽ സുന്ദരമായൊരു ക്രൈസ്തവ രൂപം മെനഞ്ഞെടുത്ത ആധുനിക ചിന്തകരിൽ അഗ്രഗണ്യയാണ് വിശുദ്ധ ഇഡിസ്റ്റൈൻ. കുരിശിൻ്റെ ശാസ്ത്രം എന്ന കൃതി സകല ശാസ്ത്രത്തിന് ഒരു ഇതിഹാസമാണ്. കുരിശിൻ്റെ സ്നേഹഗായകനായ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ചിന്തകളെ ആധാരമാക്കി വിരചിച്ചിട്ടുള്ള ഈ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മാത്രമല്ല ഈ ചിന്തകളുമായി അവളുടെ ജീവിതത്തിനുള്ള അഭേദ്യമായ ബന്ധം കൂടി വരച്ചു കാണിക്കുകയാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ 400th ജന്മവാർഷികം പ്രമാണിച്ച് എഹ്റ്റിലെ മഠാധിപിയായിരുന്ന മദർ അന്റോണിയ ഈഡിത്തിനോട് എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എഴുതുവാൻ ആജ്ഞാപിക്കുകയും 1942 ഓഗസ്റ്റ് 2nd തീയതി ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഈ ഗ്രന്ഥത്തിൻ്റെ നിർമ്മിതിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവളുടെ വരുവാനിരിക്കുന്ന യാതനകളെ മുന്നിൽ കണ്ടുകൂടിയായിരുന്നു അവൾ ഈ കൃതി രചിച്ചത്. അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ ശാസ്ത്രം ഈഡിത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റുപറച്ചിൽ കൂടിയാണ്. ഈഡിത്തിൻ്റെ ജീവിതം തന്നെ സഹനത്തിൻ്റെ ഒരു ശാസ്ത്രമായിരുന്നു. സഹനശാസ്ത്രത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സമഞ്ജസമായൊരു സമ്മേളനമായിരുന്നു. ഈഡിത്ത് കുടുംബത്തിലെ ഇളയ സന്താനമായിരുന്നു. അമ്മ അഗസ്റ്റായുടെയും സഹോദരി സഹോദരങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അവരിൽ നിന്നും തീർച്ചയായും ആവോളം സ്നേഹം ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ വാത്സല്യ പിതാവ് ദാരുണമായി മരണം വരിച്ചു. പിതാവിൻ്റെ അഭാവമറിയാതെ അമ്മ മക്കളെ വളർത്തിയെങ്കിലും സ്വാഭാവികമായ അമ്മയുടെ വേദനകളിൽ മക്കൾക്കും പങ്കുചേരേണ്ടി വന്നു. പുരാതനമായ ആചാരങ്ങളും അന്ധമായ വിശ്വാസവും ഈഡിത്തിനെ വീർപ്പുമുട്ടിച്ചു. അമ്മയുടെ പിടിവാശിക്ക് മുമ്പിൽ ഈഡിത്ത് മുട്ടുമടക്കുവാൻ കൂട്ടാക്കിയില്ല. സ്ത്രീയെ കുടുംബത്തിൽ കെട്ടിയിട്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിനായി അവളൊരുങ്ങുകയാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എളിയ നിലയിലാണ് എപ്പോഴും അവൾ ജീവിച്ചത്. സത്യാന്വേഷണം ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച ഈഡിത്തിന് അതിലെത്തിച്ചേരുവാൻ കൊടുക്കേണ്ടിയിരുന്ന വില ഒത്തിരി വലുതാണ്. തൻ്റെ കത്തോലിക്ക വിശ്വാസ സ്വീകരണം അവജ്ഞയോടെയാണ് അവളുടെ അമ്മയും ബന്ധുമിത്രാദികളും കണക്കാക്കിയിരുന്നത്. താൻ ജനിച്ചു വളർന്ന സമുദായത്തിൽ നിന്നവൾ പിഴുതെറിയപ്പെട്ടു. യഹൂദ സമൂഹത്തിൽ നിന്ന് ലോകത്തിൽ സമുന്നതമായ സ്ഥാനം നേടുവാൻ വേണ്ട യോഗ്യത ഉണ്ടായിരുന്നിട്ടും വർഗീയതയുടെ പേരിൽ അവൾക്കെല്ലാം നഷ്ടപ്പെടുന്നു. അവസാനം ലോകത്തോട് തന്നെ വിടവാങ്ങി തനിക്ക് തീർത്തും അപരിചിതമായ ഒരു ജീവിതചര്യ തിരഞ്ഞെടുക്കുന്നു. കർമ്മലീത്ത സഭയിൽ അവൾ കനുവപ്പെട്ട സഹനങ്ങൾ അക്കമിട്ടവൾ നിരത്തുന്നില്ലെങ്കിലും സാമാന്യ ബുദ്ധിയെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാർമലിൽ അവൾ പുതിയൊരു പേര് സ്വീകരിക്കുന്നു. കുരിശിൻ്റെ സിസ്റ്റർ തെരേസ ബെനഡിക്റ്റ. ക്രൂശനായ ക്രിസ്തുവിൻ്റെ സഹനം സ്വയം ഏറ്റുവാങ്ങുന്നു. തൻ്റെ ജനങ്ങൾ ഹിറ്റ്ലറിൻ്റെ കരാള കസ്തങ്ങളിൽ അമരുന്നത് കണ്ടപ്പോൾ ആ ഹൃദയം വേദനിച്ചു. തൻ്റെ ജനത്തിനു വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്ന മനോവേദന അവൾ ശിരസ വഹിച്ചു. ഒടുവിൽ തൻ്റെ ജനത്തിൻ്റെ വിധി അവൾക്കും സ്വീകരിക്കേണ്ടി വന്നു. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ സന്തോഷപൂർവ്വം പങ്കുചേർന്നു.
ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ വരുവാനിരിക്കുന്ന തന്റെ സഹനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈഡിസ്റ്റൈൻ പറഞ്ഞു, ഞാൻ എല്ലാവിധത്തിലും സന്തുഷ്ടയാണ്. ഒരു കുരിശിൻ്റെ ശാസ്ത്രം സ്വായത്തമാക്കുവാൻ ഒരുവന് കഴിയണമെങ്കിൽ കുരിശിൻ്റെ മധുരിമ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചേ മതിയാവൂ. സഹനത്തെ സഹപാഠിയായി സ്വീകരിച്ച ഈഡിത്തിന് സഹനം ഒരു ശാസ്ത്രമായിരുന്നു, അതോടൊപ്പം ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകവും. കുരിശിൻ്റെ ശാസ്ത്രത്തിൻ്റെ ആമുഖത്തിൽ അവൾ ഇപ്രകാരം പ്രസ്താവിക്കുന്നു, കുരിശിൻ്റെ ശാസ്ത്രമെന്ന് നാം പറയുമ്പോൾ അത് സാധാരണ രീതിയിൽ നാം വിവക്ഷിക്കുവാനുള്ള ഒരു ശാസ്ത്രമായിട്ട് കണക്കാക്കുവാൻ സാധിക്കുകയില്ല. അത് കേവലമായിട്ടുള്ള ഒരു സിദ്ധാന്തമോ തർക്കശാസ്ത്രപരമായിട്ടുള്ള പര്യാലോചനയോ ആദർശരൂപമോ അല്ല. കുരിശിൻ്റെ ദൈവശാസ്ത്രമെന്നത് ജീവിക്കുന്നതും യഥാർത്ഥവും ഫലപ്രദവുമായി അംഗീകരിച്ചിട്ടുള്ള ഒരു സത്യമാണ്. ഒരു വിത്ത് പോലെ അത് ആത്മാവിൽ നിക്ഷേപിക്കപ്പെടുകയും അതിന് സ്വന്തമായി പ്രകാശിക്കുവാനും വർത്തിക്കുവാനും കഴിയുമെന്ന് കാണിച്ചുകൊണ്ട് ആത്മാവിൽ വേരുന്നുകയും വളർന്ന് വലുതായി ആത്മാവിന് ഒരു രൂപം നൽകുകയും ചെയ്യുന്നു. ഈ കാരണത്താൽ നാം അതിനെ വിശുദ്ധന്മാരുടെ ശാസ്ത്രമായി കണക്കാക്കുന്നു, അതോടൊപ്പം കുരിശിൻ്റെ ശാസ്ത്രമായും. ഈ ജീവിക്കുന്ന രൂപവും ഊർജവും മനുഷ്യൻ്റെ ജീവിത ഭീഷണത്തിലും അവന് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യനെക്കുറിച്ചുള്ള ഭീഷണത്തിലും അന്തർലീനമാണ്. അതിനാൽ തന്നെ ഇതിനെ ഒരു ചിന്താധാരയായും സിദ്ധാന്തവുമായി കണക്കാക്കാവുന്നതാണ്. കുരിശിൻ്റെ ശാസ്ത്രം എന്ന കൃതി മൂന്ന് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ കുരിശിൻ്റെ സന്ദേശം എന്താണെന്ന് വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി വിവരിക്കുന്നു. രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തിൽ കുരിശ് എന്ന തത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഭാഗത്തിൽ കുരിശിൻ്റെ ബലിവേദി കുറിച്ച് ചിത്രീകരിക്കുന്നു. ഇതിനാധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ കർമ്മല മലകയറ്റം, ഇരുണ്ട രാത്രികൾ, ആധ്യാത്മഗീതം, സ്നേഹജ്വാല തുടങ്ങിയ ഗ്രന്ഥങ്ങളും അവളുടെ തന്നെ ജീവിത അനുഭവവുമാണ്. കരകവിഞ്ഞൊഴുകുന്ന മനുഷ്യവേദനയുടെയും മൃഗീയതയുടെയും ലോകത്തിൽ സഹനത്തിന് ആധ്യാത്മികമായൊരു ലക്ഷ്യവും രക്ഷാകരമായൊരു ദൗത്യവുമുണ്ടെന്ന് എഡിസ്റ്റൈൻ ഈ കൃതിയിലൂടെ തെളിയിക്കുകയാണ്. മനുഷ്യൻ്റെ പൂർണ്ണ അസ്തിത്വവും അവൻ്റെ മുഴുവൻ ജീവിതവും ക്രിസ്തുവോടൊത്ത് സഹിക്കുവാനുള്ളതാണെന്ന ക്രൈസ്തവ യാഥാർത്ഥ്യത്തെ തൻ്റെ കൃതിയിലൂടെ അവൾ അരക്കിട്ടുറപ്പിക്കുകയാണ്. മനുഷ്യവേദനകൾ എപ്രകാരം ദൈവത്തിൻ്റെ ദാനമായും ജീവിത യാഥാർത്ഥ്യമായും അംഗീകരിക്കാമെന്നും അത് ദൈവത്തെ കണ്ടുമുട്ടുവാനും അഭിമുഖീകരിക്കുവാനുള്ള ആയുധമാക്കി തീർക്കാമെന്നും സ്വന്തം ജീവിതത്തിലൂടെ കണ്ടുമുട്ടിയവളാണ് വിശുദ്ധ എഡിസ്റ്റൈൻ. 1917 താൻ ബഹുമാനിച്ച് ആദരിച്ചിരുന്ന പ്രൊഫസർ അഡോൾഫ് റൈനാഹ് യുദ്ധത്തിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എപ്രകാരം ആശ്വസിപ്പിക്കുവാൻ സാധിക്കുമെന്ന് മനോവ്യഥയോടെ അവൾ ശ്രീമതി റൈനാഹിനെ സമീപിച്ചത്. എന്നാൽ ഈടുത്ത് കണ്ടത് വ്യത്യസ്തമായൊരു സ്ത്രീയെയാണ്. വേദനയുടെ താഴ്വരയിലും ശാന്തതയോടും വിശ്വാസദാർഢ്യത്തോടും തനിക്ക് നൽകിയ കുരിശിന് സ്വയം വഹിക്കുന്ന ഒരു വനിത, ഈഡിത്തിൻ്റെ അവിശ്വാസത്തെ വിശ്വാസത്തിലേക്ക് നയിച്ച ഒരു മഹാസംഭവമായിരുന്നത്. പിന്നീട് ഈഡിത്ത് എഴുതുകയുണ്ടായി, ഇത് സഹനവുമായുള്ള എൻ്റെ ആദ്യത്തെ ഏറ്റുമുട്ടലാണ്. അതോടൊപ്പം സഹനത്തെ സന്തോഷപൂർവ്വം ആശ്ലേഷിക്കുന്നവർക്ക് എത്രമാത്രം ദൈവാനുഗ്രഹം നൽകപ്പെടുന്നു എന്നതിന് തെളിവുമാണ്. രക്ഷകൻ്റെ പീഡാനുഭവത്തിൽ മരണത്തെ അതിജീവിച്ച തിരുസഭയെ എനിക്ക് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞു. ഈ നിമിഷത്തിൽ എന്നിൽ നിന്നും വിശ്വാസം അവിശ്വാസം ചോർന്നുപോയി. യഹൂദ വിശ്വാസം വിളറിപ്പോയി. ക്രിസ്തുനാഥൻ കുരിശെന്ന മഹാരഹസ്യത്തിൽ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിന്നു. ഈ വ്യക്തിപരമായ അനുഭവമാണ് ഈഡിത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതിന് മൂലക്കല്ലായി നിന്നത്.
ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരുകയായിരുന്നു അവളുടെ ജീവിത ലക്ഷ്യം. കാർമലിൽ ചേരുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എഴുത്ത് പറഞ്ഞത് ഇപ്രകാരമാണ്: മനുഷ്യൻ്റെ പ്രവൃത്തികൾ നമ്മെ സഹായിക്കുകയില്ല, എന്നാൽ ക്രിസ്തുവിൻ്റെ സഹനത്തിന് എല്ലാം ചെയ്യുവാൻ കഴിയും. എനിക്കും ആ സഹനത്തിൽ പങ്കുചേരണം. കുരിശുകളില്ലാതെ ആധ്യാത്മികമോ മാനുഷികമോ ആയ പക്വത കൈവരിക്കുക അസാധ്യമാണെന്ന് എഴുത്ത് ഒരിക്കൽ പറയുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും മരണവും എന്നും നമ്മുടെ മുമ്പിൽ കത്തിജ്വലിക്കുന്നൊരു യാഥാർത്ഥ്യമാകണം. സഹിക്കുക എന്നത് ഒരു ദൈവവിളിയാണ്. അതിനൊരർത്ഥവും മൂല്യവുമുണ്ട്. എഴുതുകയാണ്: സന്തോഷത്തിൻ്റെയും പ്രവർത്തനനിരതമായ ജീവിത പാന്താവിനെയും കാൾ ധന്യവും സുരക്ഷിതവുമാണ് സഹനത്തിൻ്റെ പാത. ക്രിസ്തുനാഥൻ സഹനത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് സഹനത്തിലൂടെ ജീവിത സാക്ഷാത്കാരം പ്രാപിക്കുവാൻ കഴിയുമെന്ന് സ്വന്തം കുരിശു ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ആ ക്രിസ്തുവിനെ മാതൃകയായി സ്വീകരിച്ച് അവിടുത്തെ രക്ഷാകര കർമ്മത്തിന് പങ്കുചേർന്നവളാണ് വിശുദ്ധ എഡിസ്റ്റൈൻ. ഗെത്സെമനിയും കാൽവരിയും ഈഡിത്തിൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനു നടുവിലും സഹനത്തിന് ധനാത്മകമായിട്ടുള്ള അർത്ഥവും സുവിശേഷകമായിട്ടുള്ളൊരു മൂല്യവും കണ്ടുപിടിക്കുവാൻ ഈഡിത്തിന് കഴിഞ്ഞു. സിസ്റ്റർ തെരേസ ബെനഡിക്ട മരിച്ചത് യഹൂദ വിരോധം നിമിത്തം മാത്രമായിരുന്നില്ല, എന്നാൽ ഈ വിരോധത്തോടുള്ള ക്രൈസ്തവ സമീപനത്തെ മാനിച്ചുകൊണ്ടും ഈ അംഗീകാരത്തിന് വിദ്വേഷത്തെക്കാൾ ശക്തിയുണ്ടെന്ന് കാണിച്ചുകൊണ്ടുമാണ്. ഈ സ്നേഹകൃത്യം യേശുവിൻ്റെ സ്നേഹത്തിലുള്ള പങ്കുചേരലായിരുന്നു. എഡിസ്റ്റൈൻ ഈ നൂറ്റാണ്ടിന് ഒരു വലിയ പ്രചോദനവും സമ്മാനവും വാഗ്ദാനവുമാണ്. അവളുടെ ധന്യതയാർന്ന ജീവിത മാതൃക അനേകരെ സത്യം ഗ്രഹിക്കുവാൻ സഹായിക്കുകയും പ്രചോദനമരുളുകയും ചെയ്യട്ടെ.